നല്ല മഴ, നല്ല ആംബിയൻസ്. മക്കളേടാ ഒരു പാട്ട് പാടടാ. പാട്ടാ? പാടി. അരനാട് പണ്ട് നമ്മൾ നാടകം കാണാൻ പോകുമ്പോൾ പാട്ടാണ് അണ്ണാ മറക്കല്ല്. മാറിവില്ലിൻ തേന്നലരേ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. എന്നിട്ട് കൊള്ളാല്ലേ ഇത്? എന്തരാണ് പരിപാടി? സത്യം പറഞ്ഞോണം, അച്ഛനെയും അപ്പൂപ്പിനെയും ഇടയ്ക്ക് വെച്ച് ഇവിടെ കുറച്ചുനേരം കാണാനില്ലായിരുന്നല്ലേ. എവിടെ പോയത്? അടിച്ചാ? എടാ 19 വയസ്സ് അച്ഛന് കഴിഞ്ഞു, അപ്പൂപ്പന് 17 വയസ്സും കഴിഞ്ഞു. അല്ലപ്പോഴും ഒരിക്കൽ എടാ ഇവിടെ വരുമ്പോ കൂടണ്ടേടാ. കൂടുന്നത് അത്ര നല്ലതല്ല അച്ഛ. എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അച്ഛനറിയാം, അപ്പൂപ്പനും അറിയാം, ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ സാധനം. വല്ലപ്പോഴേക്കല്ലടാ, നീ ക്ഷമിക്ക്. ഈ മാസത്തിന് ഇല്ല, കട്ട് ഇല്ല. ഈ മാസമല്ല, അടുത്ത മാസമല്ല. അണ്ണാ വേണ്ട, മദ്യം വിഷമാണ്. ഇത് പല കുടുംബങ്ങൾക്കും പ്രശ്നമാണ്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ കൊണ്ടല്ല. മക്കളെ ക്യാഷ്, ഓ അച്ഛനും കുട്ടുവാനും കൂടെ നെഞ്ചുരിക്കാണ് കപ്പ വീണ്ടെടുത്തത്. എന്നിട്ട് കപ്പ പുഴിയില്ലേ? കപ്പ ഇപ്പൊ ഒരു കപ്പയുടെ കപ്പ കപ്പറടി കപ്പറടി. എന്റെ മാമിയായിട്ട് കഷ്ടപ്പെട നിന്റെ കൊണ്ടുവന്നു ഇതൊക്കെ. നീലു, എന്റെ മാമി എന്തിനാ കഷ്ടപ്പെടുന്നത്? ഒരു കപ്പ വിഴുങ്ങാത്ത വലിയ കഷ്ടപ്പാടൊന്നുമല്ല മാമി. കാന്താരി മുളക് ഉടച്ചത് അതൊക്കെ പോട്ടെ. നിനക്കേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായോ? നീ എന്തിനാ ഇവിടെ നിൽക്കുന്ന ഉമേഷിനോട് ചോദിക്കുന്നത്? എന്തൊക്കെയാ നിനക്ക് അറിയേണ്ടുന്നത്? ഈ പറമ്പിൽ എത്ര തേക്കുണ്ട്, എത്ര റബ്ബറുണ്ട്, അതിൽ എത്ര വെട്ടുന്നു, എത്ര വെട്ടുന്നില്ല, ആരാ ഷീറ്റ് അടിക്കുന്നത്, എത്ര ഷീറ്റ് കിട്ടും, നിനക്ക് എന്തൊക്കെ അറിയണം? നിനക്ക് ഞങ്ങളെ ഒട്ടും വിശ്വാസമില്ല. ദൈവമേ എന്ത് പറയാ, ചുമ്മാ തപ്പേണ്. മാമി എന്താ, ഞാൻ അമ്മയുടെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല. റബ്ബറിൻ്റെ കണക്ക്, തേങ്ങ വിട്ടതിൻ്റെ കണക്ക്, ഇവിടെ കറക്റ്റ് സമയത്ത് കര അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാണ്. കാരണം വേറൊന്നുമല്ല. ഇനിയിപ്പം നാടൊരു കാലം, നാടൊരു കാലമല്ല, അടുത്ത് എനിക്ക് അനുഭവിക്കേണ്ട സ്വത്തൊക്കെ അല്ലേ ഇതൊക്കെ. എൻ്റെ പേരിൽ വരുമ്പം കറണ്ട് ഡ്യൂസായുള്ള പ്രശ്നം ആലോചിച്ചു. കറണ്ട് ഡ്യൂസിയായുള്ള പ്രശ്നം, ഡ്യൂസായാൽ കരമടയ്ക്കാൻ പാകപ്പുഴ വന്നു കഴിഞ്ഞാൽ കുട്ടമ്പിള്ള മാമൻ്റെ പേരിലല്ല വരുന്നത്. ഈ സ്വത്തുക്കൾക്കല്ല അവകാശിയായ എൻ്റെ അടുത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എടാ ഇവിടെ പ്രശ്നമാണോ, അവിടെ പ്രശ്നമാണോ, പിന്നെ കുളത്തിൻ്റെ യാതോ ബോട്ട് എന്തെന്തോ തകര ബോട്ടോ എന്ന് പറഞ്ഞപ്പോൾ കിണ്ടി കോളാമ്പി കിണ്ണം ഒക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അറമ്പറ്റ് വേണ്ടമ്മാ, അയാൾ എങ്ങനെയും ജീവിച്ചോട്ടെ. അയാൾക്ക് ചിലപ്പോ 4 മക്കളും ഒരു ഭാര്യയൊക്കെ ഉണ്ടെങ്കിലോ. എന്റെ മോള് പറഞ്ഞതുകൊണ്ടേ ഞാൻ അവനെ ശപിക്കുന്നില്ല. അവനെ സമാധാനമായിട്ട് അങ്ങ് ജീവിക്കട്ടെ.